ഒക്ടോബർ തേർഡ് വീക്കിലെ ഈ ആഴ്ച കണ്ട പടങ്ങൾ ആദ്യത്തേത് ലാസ്റ്റ് ഫിലിം ഷോ ഈ വർഷത്തെ ഓസ്കാർ എൻട്രി ഒഫീഷ്യൽ ഇന്ത്യൻ ഓസ്കാർ എൻട്രി കിട്ടിയ പടമാണ് ഈ ലാസ്റ്റ് ഫിലിം ഷോ എന്നുള്ളത് ഞാൻ ഓൺലൈനായിട്ടാണ് കണ്ടത് തിയേറ്ററിൽ ഒന്നും ഇവിടെ ഒന്നും റിലീസ് ചെയ്തിരുന്നില്ല എന്തുകൊണ്ടും ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പടങ്ങളിൽ നല്ലതായിട്ട് അല്ലെങ്കിൽ നല്ല ഓപ്ഷനായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയാണ് ആർ 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 അല്ല അതൊരു കൊമേർഷ്യൽ ഹിറ്റാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടമാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇന്ത്യൻ കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയൊക്കെ കൂടി എടുത്ത് കാണിക്കുന്ന ഒരു നൊസ്റ്റാളജി ഫീൽ തരുന്ന ഒരു ചിത്രമാണ് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു പയ്യൻ എങ്ങനെയാണ് സിനിമകളോട് ഇഷ്ടം അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ എവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് ഭയങ്കര അധികം ഗ്രൗണ്ട് വർത്താണ് സിനിമ ഭയങ്കര അധികം റിയലിസ്റ്റിക്കാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുള്ള കണ്ടുപതിട്ടുള്ള പല സിനിമകളിലേയും ഒരു ഓർമ്മ തരുന്നതും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഫാൻസ് ചെയ്യുന്ന കഷ്ടപ്പാടുകളൊക്കെ കൂടി എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാം ഗുജറാത്തിലെ ഒരു സാധാരണ വില്ലേജിൽ താമസിക്കുന്ന ഈ ഒരു കുട്ടി ആ ഒരു കുട്ടിക്കുള്ള ലിമിറ്റഡ് സ്പേസിൽ വെച്ചിട്ട് ഈ സിനിമയോടുള്ള ഇഷ്ടം എത്രത്തോളം ആ കുട്ടി വർദ്ധിപ്പിച്ചെടുത്ത് അതിനെ അതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് തലേ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് വളരെ നീറ്റായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ചില സമയത്തൊക്കെ സിനിമ പാരഡൈസൊക്കെ ആയിട്ട് ചില നേരത്തൊക്കെ സിമിലാരിറ്റി തോന്നുമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു ഫീൽ ഗുഡ് അനുഭവം തരുന്ന ഒരു നല്ല ചിത്രം തന്നെയായിട്ടാണ് ഈ സിനിമ തോന്നിയത് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഡിജിറ്റൽ ഇതിപ്പോൾ അവൈലബിൾ ആണ് മറ്റൊന്ന് പാൽത്തു ജാനോ അത് തിയേറ്ററിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് ഇപ്പൊ ഓ ടിയിൽ വന്നപ്പോൾ കണ്ടാണ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആയിരുന്നു ഒരു നല്ല ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് സിനിമ എടുത്തു പറയത്തൊക്കെ വലിയ കഥയോ കഥാപാത്രങ്ങളോ കഥാ പശ്ചാത്തലമൊന്നും സിനിമയിൽ ഇല്ലെങ്കിലും ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അല്ലെങ്കിൽ വർക്കൗട്ട് ആവുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പക്ഷേ പക്ഷേ അതിൻ്റെ പ്രസന്റേഷനിൽ അതിൻ്റെ ആ ഒരു മേക്കിങ്ങിൽ ചെയ്തിട്ടുള്ള മാജിക്കാണ് സിനിമയെ ഭയങ്കര അധികം റിയലിസ്റ്റിക് ആക്കിയിട്ടും ഭയങ്കര അധികം ഒരു ഫീൽ ഗുഡ് മൊമെന്റ് തന്ന് സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാം ഒട്ടും ബോറടിപ്പിക്കുക ലാഖടിപ്പിക്കൊന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നല്ലൊരു ഫീൽ ഗുഡ് അനുഭവം നിന്ന സിനിമ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകിച്ച് ഒരു പൊതുമയോ ഇല്ല അതില് ഓക്കെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ എന്തപ്പോൾ ഈ സിനിമയിൽ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്തപ്പോ കഥ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒന്നര രണ്ട് മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് പാലത്തു ചാനൽ തോന്നി ഫീൽ ഗുഡ് സിനിമകൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു വെക്കുക ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആണ് മറ്റൊന്ന് സ്പൈഡർമാൻ നോവേ ഹോമിന്റെ എക്സ്റ്റെൻഡ് കട്ട് കണ്ടിരുന്നു ഇത് എക്സ്റ്റെൻഡ് വെർഷൻ ഇപ്പോൾ ഡിജിറ്റൽ റിലീസ് ആയിരുന്നു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു ഓൺലൈൻ വന്നപ്പോൾ കണ്ടുവയ്ക്കിയതാണ് കഴിഞ്ഞ ഡിസംബറിൽ റിലീസ് ചെയ്ത നോവേ ഹോമിന്റെ എക്സ്റ്റൻഡ് വെർഷൻ ഒരുപാട് എക്സ്റ്റെൻഡ് വെർഷൻസ് നമ്മൾ കണ്ടിട്ട് പല സിനിമകളിലും ഈവൻ റീസെന്റ്ലി റിലീസ് ചെയ്ത സ്നൈഡർ കട്ട് അതൊരു എക്സ്റ്റൻഡ് വെർഷൻ ആയിരുന്നു ജസ്റ്റിസ് ലേഗിന്റെ അത് ഒന്നര രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്ന പാടത്തിന്റെ നാലു മണിക്കൂറാണ് എക്സ്റ്റൻഡ് കട്ട് ആ എൻ്റെ ആ സിനിമ തന്നെ മാറി ഇതുപോലെ ഒരുപാട് സിനിമ ഉണ്ട് ഓഫ് എടുത്ത് മണിക്കൂർ നാലര മണിക്കൂറൊക്കെയാണ് എക്സ്റ്റൻഡ് വർഷൻ ഇതിൽ എക്സ്റ്റൻഡ് വർഷം എന്ന് പറഞ്ഞാൽ ഏറിപ്പോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടുതലുള്ള ഒരു എക്സ്റ്റൻഡ് കട്ടാണ് അത് ഒറ്റടിക്കല്ല പല സീക്വൻസുകളായിട്ടും പല ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ടൊക്കെ ഉള്ള ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെയോ രണ്ട് മിനിറ്റിൻ്റെയൊക്കെ ബ്ലോക്കുകളാണ് സിനിമയിലുള്ളതെന്ന് പറയാം സിനിമയുടെ സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ സിനിമയുടെ കഥയോ കഥാ പശ്ചാത്തലത്തെയോ വലിയ രീതിയിൽ ഒന്നും ചെയ്യാത്ത ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണ് എന്ന് പറയേണ്ടി വരും അപ്പൊ നമുക്ക് ഫാൻ സർവീസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പ്രത്യേകിച്ചില്ല എന്നാൽ കഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് വരുത്തിയാൽ അതുമില്ല ടോം ഹോളിന്റെ പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടറിന് സ്കൂളിൽ അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ ഡെയർ ഡബിളിന കുറച്ച് സീക്വൻസുകൾ കുറച്ച് പോസ്റ്റ് ക്രെഡിറ്റ് ഗ്രാഡിസിൻസ് എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളൂ വലിയ ഇമ്പാക്ട് ഒന്നും എനിക്ക് തോന്നിയില്ല ഇങ്ങനൊരു ഒരു എക്സ്റ്റർണൽ കട്ടിന്റെ ആവശ്യം തന്നെ ഉണ്ടോ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക ഇതും ഓൺലൈനായിട്ടാണ് കണ്ടത് ഡിജിറ്റലി അവൈലബിൾ ആണ് മറ്റൊന്ന് കണ്ടത് അമ്മു ഇതൊരു തെലുങ്ക് സിനിമയായിരുന്നു തെലുങ്കിലെ ആദ്യത്തെ ആമസോണിന്റെ ആദ്യത്തെ ഒറിജിനൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ഐശ്വര്യ ലക്ഷ്മിയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സൊസൈറ്റിയിൽ നടക്കുന്ന വുമൺ അബ്യൂസ് അതിനെക്കുറിച്ചുള്ള സിനിമകളൊക്കെ നമ്മൾ ഈ മലയാളത്തിൽ കുറേ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രേറ്റ് ഇൻകിച്ചിനൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ അത്തരത്തിലുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ചർച്ച ചെയ്യുന്ന സിനിമയാണ് ഈ അമ്മു എന്നുള്ളത് എനിക്ക് ഇഷ്ടമായി എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടാവില്ല ഞാൻ കേട്ട അല്ലെ എന്നോട് ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞ് കേട്ട് സജസ്റ്റ് ചെയ്തിട്ട് കുറെ പേര് കണ്ടവരിൽ കുറെ പേർക്ക് ഇഷ്ടമാവാതെ പോയിട്ടുണ്ട് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടാവുന്ന സിനിമയല്ല അത് എനിക്ക് എന്തോ ഇഷ്ടമാവാൻ പ്രത്യേകിച്ച് എന്തൊക്കെയോ കാരണങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റുന്ന കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ല സിനിമയിലുള്ളത് ഓരോരുത്തർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളില്ല അതൊക്കെ വെച്ചിട്ടായിരിക്കും സിനിമ എനിക്ക് ആ ക്യാരക്ടറായിട്ട് ഭയങ്കര ഇഷ്ടമായി ആ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമായി ആ ആ സ്ഥിതി കൊറേ പേർക്ക് ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടും അല്ലെങ്കിൽ പരിചയമുള്ളത് കൊണ്ടും ഒരു പക്ഷെ ആയിരിക്കാം ഇതുപോലെ ഭയങ്കര ഇഷ്ടമാവാനുള്ള കാരണം അപ്പൊ അങ്ങനത്തുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചുറ്റിനുണ്ട് എന്ന് അറിയുമ്പോൾ അവർ ഇത് ഈ സിനിമയെങ്കിലും കണ്ടിട്ട് ഇതേപോലെ ഇതേപോലെ വേണമെന്നില്ല റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു പവർ കൂടാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെയൊരു ആൾക്കാർ ഇത് ഭയങ്കര ഫിക്ഷണൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തീരെ ധരിക്കില്ല ഈ സിനിമ പക്ഷെ ഓക്കെ നിങ്ങളുടെ ചുറ്റിനും കുറേ ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ ആൾ ഈ ആൾ പറഞ്ഞിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട് എങ്ങനെ ഇഷ്ടാവുന്ന ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റില്ല ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രം സിനിമ അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ സിനിമ ഒരു സാധാരണ സിനിമ തന്നെയാണ് മറ്റേ വെർഷനിൽ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഇമ്പാക്ട് തെറ്റുന്ന സിനിമയാണ് അമ്മു എന്ന ചിത്രം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് മലയാളമുണ്ട് മലയാളം ഡബ്ബ് വലിയ കാര്യമില്ല എങ്കിലും കണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അമ്മു ആമസോൺ പ്രൈമിൽ മറ്റൊന്ന് ബ്ലാക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഡോയിൻ ജോൺസിന്റെ ബ്ലാക്ക് കാർഡ് എന്ന ക്യാരക്ടറിനെ ആന്റി ഹീറോ ക്യാരക്ടറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി യു ചിത്രം പതിനൊന്നാമത്തെ ഡി സി യു ചിത്രം കിടിലംപടം ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ ആക്ഷൻ ആണ് തുടക്കം മുതൽ അവസാനം വരെ ഒരുമാതിരി ആക്ഷൻ അതിന്റെ ഇടയിൽ കൂടെ കയറി വരുന്ന ബി ജി എംസ് ഒക്കെ അങ്ങനെ ഗൂസ് പംസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ചില ചില ബീജിയംസ് ഒക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി എടുത്തു നോക്കണം എന്ന് പറയുന്ന വലത്തുള്ള അത്രയും ഗംഭീരമായിട്ടാണ് ഇതിന് വർക്കുകൾ ചെയ്തിട്ടുള്ളത് റൈറ്റിങ്ങേ ഇല്ല ഡയലോഗ്സും ഇല്ല വളരെ ചുരുക്കം ഡയലോഗ്സൊക്കെ ഉള്ള സൂപ്പർ ഹീറോ ആയിരിക്കും ഒരുപക്ഷെ ഇത് വട്ടപ്പട്ടാൻ ആക്ഷനാണ് തുടക്കം മുതൽ അവസാനം വരെ അടി കാണാൻ വേണ്ടി കാണാം അടിയോടിയാണ് അപ്പോൾ ബ്ലാക്ക് കാരം തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടുപോക്കുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു ചിത്രം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടില്ലെങ്കിൽ കണ്ടുപോകും അപ്പൊ ഇത്രയും സിനിമകളായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടത് പിന്നുള്ളതൊക്കെ സീരീസുകളാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡിനായാലും റിങ്സ് ഓഫ് പവറിന്റെ ഫൈനൽ എപ്പിസോഡ് റിങ്സ് ഓഫ് പവറിന്റെ ഫിനാൽ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്ന് ആയിരുന്നു പക്ഷേ ഈ കാര്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് എന്നുള്ളത് നേരത്തെ നമുക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഉള്ളൊരു മോഡാണ് എനിക്ക് കിട്ടിയത് കാരണം ഒരു കുറെ പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഓക്കെ ഒരു മോഡായിരുന്നു അല്ലാണ്ട് കൂടുതൽ അങ്ങോട്ട് വലിയ ഗൂസ് മൂസ് തരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റും ടേണുകളും ഒക്കെ തന്നെ ഉള്ളതായിട്ട് തോന്നിയില്ല കാരണം എല്ലാം വളരെയധികം പ്രിഡിക്റ്റബിൾ ആയിട്ടാണ് പല സമയത്തും തോന്നിയത് പ്രത്യേകിച്ച് സോറോൺ ആരാണെന്നുള്ള കാര്യമായിരുന്നു ഈ ഒരു സീസണിൽ തന്നെ ഇവർ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ തന്നെ അത് റിവീൽ ആയി കഴിഞ്ഞു പിന്നെ ഇതിപ്പോൾ ഇത്ര വലിയ ഇമ്പാക്റ്റ് അവർ കാണിക്കാനാവുന്നൊക്കെ പിന്നെ എറിങ്സ് ഫോർ ചെയ്യുന്ന എന്ന കാര്യമൊക്കെ ആയിരുന്നു എപ്പിസോഡ് ഫിനാലയിൽ കൂടുതലായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് സീരീസിന്റെ പേര് ഏതാണ് പിന്നെ അതിലേക്ക് എത്താൻ ഇത്ര ഇത്ര കഷ്ടപ്പെടണോ അല്ലെങ്കിൽ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് പലർക്കും അങ്ങനെ ആയിരിക്കില്ല തോന്നിയിട്ടുണ്ട് അവർ സിനിമാറ്റിക്കലി അല്ലെങ്കിൽ വിഷ്വൽ ഒരു രക്ഷയില്ലാത്ത അൺകംപയറബിൾ സാധനമാണ് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ റൈറ്റിംഗ് ഒക്കെ പല സമയത്ത് പൂർ ആയിട്ടും ക്യാരക്ടർ ശേഷം വളരെയധികം പൂർ തോന്നുന്നുണ്ട് റിങ്സ് ഓഫ് പവറിന്റെ പ്രത്യേകിച്ച് ഫിനാൽ എപ്പിസോഡ് അപ്പോൾ അടുത്ത സീസണിലേക്കുള്ള ഒരു വലിയ ഹൈപ്പ് ഇല്ലെങ്കിലും ഒരു ഓക്കെ സാധനമായിരുന്നു റിങ്സ് ഓഫ് പവർ പ്രതീക്ഷിച്ചത്ര ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ ഒന്ന് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ എപ്പിസോഡ് നയനാണ് അത് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ഈ സോഴ്സ് മെറ്റീരിയൽ ഉണ്ട് ആ സോഴ്സ് മെറ്റീരിയലിനോട് സ്റ്റിക്ക് ചെയ്ത് നിന്നിട്ട് അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ഫാൻസിനെ എത്രത്തോളം ഇമ്പ്രസ് ചെയ്യുന്നുള്ളത് എടുത്ത് കാണിച്ചൊരു എപ്പിസോഡ് കൂടിയാണ് എപ്പിസോഡ് നയൻ എന്ന് പറയാം കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളും ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പ്രത്യേകിച്ച് ചെയ്തു ഇപ്പൊ ലൈനോർ എന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ ഡെത്ത് പിന്നെ ലൈന ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് മാറ്റിയിട്ട് എന്നാൽ വലിയ മാറ്റം ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് ഭയങ്കര ഇമ്പാക്റ്റോടെ ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന വളരെയധികം കൺസിസ്റ്റൻ ആയ ഷോ ആണ് ഹൗസ് ഓഫ് ഡ്രാഗൺ പ്രത്യേകിച്ച് എന്റെ എപ്പിസോഡ് നയൻ കിഡിലിനായിരുന്നു ഈ ഡാൻസ് ഓഫ് ഡ്രാഗൺ എന്നു തുടങ്ങുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു എപ്പിസോഡ് കൂടെ ആയിരുന്നു എപ്പിസോഡ് നയൻ ഒരു ഫിനാലും കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതും കിഡിലായിരിക്കും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൻസിന്റെ എപ്പിസോഡ് നൈൻ ഡിസ്റ്റിൻ പ്ലസ് ഹോട്ട് സ്റ്റാറിൽ അവൈലബിൾ ആണ് റിങ്സ് ഓഫ് പവറിന്റെ എപ്പിസോഡ് എയ്റ്റ് ഫിനാലെ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് കണ്ടുവെക്കാം മറ്റൊന്ന് ബ്ലൂ ലോക്ക് ബ്ലൂ ലോക്ക് ഇപ്പൊ ഞാൻ ചെയിൻസ് ഓഫ് കാണുന്ന പോലെ ഇപ്പൊ പലരും സജസ്റ്റ് ചെയ്ത് കുറെ കമന്റൊക്കെ കണ്ടു പിന്നെ പേഴ്സണലായിട്ടും കുറച്ച് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നു അങ്ങനെ കണ്ടു നോക്കിയൊരു സീരീസാണ് അല്ലെങ്കിൽ ആനിമിയാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് തോന്നുന്നു ഇപ്പോൾ ബ്ലൂ ലോക്കും കിഡിലിനാണ് ചെയിൻസ് ഓഫ് മൈൻ പോലെ തന്നെ ബ്ലൂ ലോക്ക് പക്ഷേ ഒരു സ്പോർട്സ് ആനിമിയാണെന്ന് പറയാം സ്പോർട്സ് ആനിമയിൽ തന്നെ കുറെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അതിന്റെ ആനിമേഷൻ ക്വാളിറ്റി പിന്നെ അതിലെ ആ ഒരു നറേഷൻ പാറ്റേൺ ഒക്കെ എങ്ങോട്ടാണ് ഈ കഥ പോകുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഒരു ഫുട്ബോൾ പ്ലെയർ അയാൾക്ക് നോർമൽ അണ്ടർ അണ്ടറൈറ്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറെ എപ്പോഴും തോക്കു മാത്രമേ ഉള്ളു അങ്ങനെ ഒരു കഥാപാത്രത്തിന് ഒരു പർട്ടിക്കുലർ ഏജൻസിയിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പത്ത് മുന്നൂറ് പേരെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരാൾ ഇപ്പോൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒക്കെ ഒരു തീമ് പോലെ ഇന്നിങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പ്ലെൻഡ് ചെയ്ത് അടിപൊളിയാക്കി വരുന്നുണ്ട് ഇനി എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ഒരു ചോദ്യം തന്നെ നിൽക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര അധികം ആകാംക്ഷയാണ് അത്തരത്തിലുള്ള ഒരു അനിമയാണ് ബ്ലൂ ലോക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ രണ്ട് എപ്പിസോഡുകൾ റിലീസ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല അതിൽ കണ്ടുവയ്ക്കാം നെറ്റ്ഫ്ലിക്സിൽ ഇതാണ് അവൈലബിൾ ആണ് കണ്ടുവയ്ക്കുക മറ്റൊന്ന് ചെയിൻസോ സോമാൻ്റെ എപ്പിസോഡ് ടു കഴിഞ്ഞ എപ്പിസോഡ് കിഡിലായിരുന്നു അതേപോലെ തന്നെ ഉള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് തന്നെയാണതിൽ ആക്ഷൻ സീക്വൻസുകളെ ഇല്ലാത്തൊരു എപ്പിസോഡാണെങ്കിൽ കൂടി തുടക്കം മുതൽ അവസാനം വരെ ഒരു എൻഗേജിംഗ് ആയിരസോഡായിരുന്നു ചെയിൻസോ സോമിൻ്റെ എപ്പിസോഡ് ടു എന്ന് പറയാം ഈ ക്യാരക്ടറിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെന്ന് അല്ലെങ്കിൽ ഈ മറ്റുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും പ്രത്യേകിച്ച് ഒരു മൂന്നാല് ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു ക്യാരക്ടറിന്റെ ഗോൾ എന്താണെന്നൊക്കെ കാണിക്കാനുള്ള ഒരു എപ്പിസോഡായിരുന്നു എപ്പിസോഡ് ടു ആ ഒരു ക്യാരക്ടറിന്റെ ഗോൾ തന്നെ കിഡിലിനാണ് ഇങ്ങനത്തെ ഗോളൊക്കെ വെച്ചിട്ട് വേണം നടക്കാൻ പൊളി ഈ ചെറിയ ചെറിയ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് ഒട്ടും വെറുപ്പിക്കാതെ എത്ര എൻഗേജിംഗ് ആയിട്ട് അത് നെറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ആനിമി കൂടിയാണ് ഈ ചെയിൻസ് ഓഫ് മേൻ എന്ന് പറയാം ആനിമിയിൽ നമ്മൾ കണ്ട്രോൾ രീതിയിലുള്ള അപ്പൊ സുഖനോ ഡീപോൺസിലയറൊക്കെ കണ്ടിട്ടുള്ള പോലത്തുള്ള ഒരു പ്ലോട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ഓൾറെഡി അറിഞ്ഞിട്ട് പോലും അതിനെ എന്തൊക്കെയോ വെച്ച് കവർ ചെയ്ത് റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് ചെയിൻ സോമേൻ്റെ ഈ സെക്കൻഡ് എപ്പിസോഡ് എനിക്ക് നൽകിയത് ഒരു ആക്ഷൻ സീക്വൻസ് പോലും ഇല്ലാതെ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ അവർ ഒരു മിനിറ്റ് പോലും ബോറടിക്കാതെ കണ്ടിരുന്ന ഒരു എപ്പിസോഡ് എന്തൊക്കെയോ മാജിക് അവർ ചെയ്യുന്നുണ്ട് എല്ലാം എല്ലാം തന്നെ കിഡിലിനായിരിക്കും തോന്നുന്നത് കണ്ടിട്ട് ചെയിൻ സോമേൻ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങുക കിഡിലിനാണ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് അപ്പം ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ആഴ്ച ഞാൻ കണ്ടത് ഇനി ഒരുപാട് കാണാനിരിക്കുന്നുണ്ട് ഉണ്ട് ഓൾറെഡി അറിയാൻ കഴിഞ്ഞൊന്ന് കാണണം മോൺസ്റ്റർ ഉണ്ട് പിന്നെ നമ്മുടെ പ്രിൻസ് സർദാർ എന്നിങ്ങനെ ഒരുപാട് സിനിമകളും സീരീസുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ആമസോൺ പ്രൈമിൽ പെരിഫറൽ എന്നൊരു സീരീസ് ഉണ്ട് നമ്മുടെ ജോനാഥൻ ഒക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് വരുന്ന സീരീസ് ആണ് ഒക്കെ കാണാണ്ട് അപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടതിന് അറിയണം അപ്പോൾ ഈ ആഴ്ച കണ്ട സിനിമകളിൽ ഏറെ ഇഷ്ടമായ സിനിമയും സീരീസും ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക മറ്റൊരുപാട് വീണ്ടും കാണാം നന്ദി